സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. യുവമോർച്ച പ്രവർത്തകർ കാഞ്ഞങ്ങാടി മിനി സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗണേഷ് സമരം ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് കാഞ്ഞങ്ങാടി മിനി സിവിൽ സ്റ്റേഷനിലേക്ക് യുവമോർച്ച കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഉച്ചയ്ക്ക് 12 മണിയോടെ കോട്ടച്ചേരി കുന്നുമലിൽ നിന്നാണ് 50ഓളം വരുന്ന പ്രവർത്തകർ പ്രകടനവുമായി പുതിയ കോട്ടയിലേക്ക് എത്തിയത്. ബാരിക്കേഡുകൾ ഭേദിച്ച് സിവിൽ സ്റ്റേഷനിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ജില്ലാ ജനറൽ സെക്രട്ടറി വൈശാഖ് കേളോത്തിന് തലയ്ക്ക് പരിക്കേറ്റു. പ്രവർത്തകരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. കാഞ്ഞങ്ങാട് DYSP വിനോദിന്റെ നേതൃത്വത്തിൽ ഹോസ്തൃക CI ഷൈൻ, നീലേശ്വരം CI PR മനോജ്, ഹോസ്തൃക SI മാരായ PK വിനോദ് കുമാർ, കെ രാജീവൻ, കെ അജിത, ബേക്കൽ SI PP അജിത് കുമാർ, നീലേശ്വരം SI KP സതീഷ് എന്നിവരടക്കം 100ഓളം പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. മാർച്ചിന്റെ ഭാഗമായി നടന്ന പ്രതിഷേധ യോഗം യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗണേഷ് ഉദ്ഘാടനം ചെയ്തു. നവോത്ഥാന നായകനാകാൻ ശ്രമിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ദാവൂദ് ഇബ്രാഹിമായി മാറിയിരിക്കുകയാണെന്ന് ഗണേഷ് പരിഹസിച്ചു. നവോത്ഥാന നായകനായി മാറാൻ വേണ്ടി ശബരിമല സമയത്ത് നവോത്ഥാന നായകനായി മാറാൻ വേണ്ടി ശ്രമിച്ച മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു മറ്റൊരു ദാവൂദ് ഇബ്രാഹിമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാലഘട്ടത്തിലും CPM അധികാരത്തിലിരിക്കുന്ന എല്ലാ കാലഘട്ടത്തിലും ഇത്തരം കള്ളക്കടത്ത് സംഘങ്ങൾക്ക് വേണ്ടി വിടുപടി ചെയ്യുന്ന തരത്തിലാണ് CPM മാറിക്കൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ധനഞ്ജയൻ മധൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് പറക്കളായി, സെക്രട്ടറി സാഗർ ചാത്തമത്ത്, മണ്ഡലം പ്രസിഡന്റുമാരായ രാഹുൽ പരപ്പ, ഷിബിൻ ദാസ് തൃക്കരിപ്പൂർ, മഹേഷ് ഗോപാൽ ഉദുമ, ജനറൽ സെക്രട്ടറി ശരത് മരക്കാപ്പ് തുടങ്ങിയവരാണ് മാർച്ചിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.